അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പീഡന ആരോപണങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ്. അതെ. അപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള നിവിൻ പോളിക്കെതിരെയുള്ള ആരോപണമാണ്. അതൊരു വലിയ സംഭവമായിപ്പോയി, വലിയ സംഭവമായിപ്പോയി. നിവിൻ പോളി പക്ഷേ ആരോപണം വന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ, ഈ വന്നിട്ടുള്ള നടന്മാരൊന്നും തന്നെ അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ നിവിൻ പോളി തൊട്ട് പിന്നാലെ വന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ഞാൻ ഏതറ്റം വരെയും പോവും എന്ന് നിവിൻ പോളി പറയുകയാണ്. അതിലൊരു നമുക്കൊരു വിശ്വാസ്യതയുണ്ട് നിവിൻ പോളി എങ്ങനെ പറയുന്നില്ല. അത് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഈ പീഡന ആരോപണം വന്നു കഴിഞ്ഞാൽ ജയസൂര്യ അടക്കമുള്ള നടന്മാർ അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു സന്നദ്ധത കാണിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ ജയസൂര്യ ന്യൂയോർക്കിലാണെങ്കിൽ ജയസൂര്യ പറഞ്ഞത് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ളതാണ്. അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ പാപം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് രണ്ട് നെറേറ്റീവ് ഉണ്ട്. ഒന്ന്, അറിഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നടന്നു, അല്ലെങ്കിൽ എന്താണ് ഇവർ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളും ചെയ്തിട്ടില്ലേ അതുകൊണ്ട് എനിക്കെന്താ ചെയ്തുകൂടെ എന്നുള്ള അർത്ഥങ്ങൾ, പല അർത്ഥങ്ങൾ അത് വ്യാഖ്യാനിക്കാം. അത് ജയസൂര്യ ഇട്ട കത്തിൻ്റെ അവസാനം ജയസൂര്യ എഴുതിയിരിക്കുന്നതാണ്, വിശദീകരണ കുറിപ്പിൻ്റെ അവസാനം. വേറൊരു കാര്യം ജോണേട്ട ശ്രദ്ധിച്ചു, അതായത് നമ്മുടെ പ്രൊഡ്യൂസറായിട്ടുള്ള അയാളുടെ പേരെന്താ വിജയ് ബാബു. വിജയ് ബാബുവിനെതിരെ ഇത്തരത്തിലൊരു യുവതി പീഡന ആരോപണം വന്നപ്പോഴും വിജയ് ബാബു അറസ്റ്റ് ഭയന്ന് എങ്ങോട്ട് പോയി? വിദേശത്തോട്ട് പോയി. എൻ്റെ അറിവിൽ ജോർജിയയിലോട്ടോ അല്ലെങ്കിൽ യു എയിലോട്ടോ ആണ് വിജയ്ബാബു മുങ്ങിയത്. കാരണം ഈ സംഭവം നടന്നിട്ടുള്ള സാധനമാണ്, മനസ്സിലായത് കൺസെൻറ്റോട് കൂടെയാണെന്ന് പിന്നീട് തെളിഞ്ഞെങ്കിലും, അങ്ങനെ ഒരു യുവതി പരാതിയുമായിട്ട് രംഗത്ത് വന്നാൽ, ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു കഴിഞ്ഞാൽ റിമാൻഡിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ജോണേട്ടനെതിരെ വന്നാലും എനിക്കെതിരെ വന്നാലും ഒരു യുവതി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബർഡൻ ഓഫ് പ്രൂഫ് വരുന്നത് ഒരു പുരുഷൻ്റെ തലയിലാണ്. ഞാനത് തെളിയിക്കണം. എൻ്റെ കയ്യിൽ തെളിയിക്കാനുള്ള തെളിവില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ എനിക്ക് ഞാനും എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു യുവതി, പണ്ട് ജോലി ചെയ്തിരുന്ന യുവതി ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയുകയാണ് പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത എനിക്ക് മാത്രമാണ്, ആ യുവതിക്ക് ആ ബാധ്യതയില്ല ആണല്ലോ. അപ്പോൾ വിജയ് ബാബു ഓടി ഒളിക്കുകയാണ് ചെയ്തത്. ജയസൂര്യയും ഇപ്പോൾ ന്യൂയോർക്കിലാണുള്ളത്. പക്ഷേ നിവിൻ പോളി അങ്ങനെയല്ല. നിവിൻ പോളി ആണെങ്കിൽ ആ ആരോപണം നേരിട്ട് ആ സെക്കൻഡിൽ നിവിൻ പോളി മാധ്യമങ്ങളെ വിളിച്ചു. നിവിൻ പോളി തല ഉയർത്തി നിന്നുകൊണ്ട് നിവിൻ പോളി എന്ത് ചെയ്തു? നിവിൻ പോളി, ഞാൻ നേരിടാൻ തയ്യാറാണ്, ബലാത്സംഗ കേസാണെന്നുള്ളത് ഓർക്കണം. ബലാത്സംഗ കേസാണെങ്കിൽ നിവിൻ പോളി പറഞ്ഞു നേരിടാൻ തയ്യാറ. എൻ്റെ മാധ്യമങ്ങൾക്ക് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ പീഡന വീരൻ അങ്ങനെ എഴുതരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, എഴുതുന്നെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ എഴുതിക്കോളൂ, പക്ഷേ ഇത് എൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് തെളിയും, തെളിയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, ആ വാർത്തയും ഇതേ പ്രാധാന്യത്തോടുകൂടി കൊടുക്കണം എന്ന് നിവിൻ പോളി പറഞ്ഞു. ആ വാക്കിലൊരു ജെന്യുവിനിറ്റി എനിക്ക് ഫീൽ ചെയ്തു. ഇനി രണ്ടാമത്തെ കാര്യം, ഇതൊരു വ്യാജ പീഡന ആരോപണമാണ്. വ്യാജ പീഡന ആരോപണമാണ് എന്ന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ യുവതി പരാതി കൊടുത്തത് ഒരു മാസം മുമ്പാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പീഡനം നടന്നു എന്ന് പറയുന്നത് 2023 ഡിസംബർ നവംബർ മാസങ്ങളിലെന്നാണ് യുവതി പറയുന്നത്. ഇത് പരാതി കൊടുത്തിരിക്കുന്നത് ഒരു മാസം മുമ്പാണ്. നിവിൻ പോളിക്കെതിരെ ഇങ്ങനെ ഒരു പരാതി അന്ന് കൊടുത്തപ്പോൾ ആ പരാതിയിൽ നിവിൻ പോളിയുടെ പേര് മർദ്ദിച്ചു എന്ന് പറഞ്ഞായിരുന്നു. തന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതിയിൽ, അതായത് മർദ്ദിച്ചു, നിവിൻ പോളി എന്നെ മർദ്ദിച്ചു എന്ന് പറയുന്നു. ആ മർദ്ദിച്ചു എന്ന് പറയുന്ന സാധനം ഇപ്പോൾ പീഡന കേസ് വന്നപ്പോൾ എങ്ങനെയാണ് പരാതിയിൽ നിവിൻ പോളി പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു എന്നായി മാറിയത്? അതൊരു ദുരൂഹതയില്ല, കറക്റ്റായിട്ട് അത് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒന്നാം പ്രതിയുടെയും മൂന്നും നാലും അഞ്ചും പ്രതികളുടെയും വിശദ വിവരങ്ങൾ പരാതിയിൽ പറയുന്നില്ല. നിവിൻ പോളിയുടെ മാത്രം വിവരങ്ങളാണ് പരാതിയിൽ പറയുന്നത്. അപ്പം നിവിൻ പോളിയെ ഇതിൽ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ആരോപണം ശക്തമായിട്ട് ഉണ്ട് അല്ലേ? അതെ. ആ അത് ഇത് പറയുന്നത് ആരാണെന്നറിയാമോ? SHO വിനോദ്. വിനോദാണ് ഇത് പറയുന്നത്. EFIR-ൽ നിവിൻ പോളിയുടെ പേര് ആറാം പ്രതിയാണ് നിവിൻ പോളി, പക്ഷേ നിവിൻ പോളിയുടെ ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേസമയം 1, 2, 3, 4, 5 പ്രതികളുടെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ആ യുവതി അത്തരത്തിൽ ഒരു അട്രോസിറ്റി നേരിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പരാതിയിൽ ഒരു വ്യക്തത വേണം ഇല്ലേ? വ്യക്തത വേണം. പക്ഷേ യുവതി പറയുന്നതിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട് എന്ന് ആ യുവതിയുടെ ബൈറ്റ് കേൾക്കുന്ന ആൾക്കാർക്ക് ആർക്കും മനസ്സിലാക്കാവുന്നുള്ളൊരു കാര്യമാണ്. ഇതിൽ എനിക്ക് എൻ്റെ ഒരു അസംപ്ഷൻ എന്ന് പറയുന്നത്, ഇത് നമ്മുടെ മട്ടാഞ്ചേരി മാഫിയ അടക്കമുള്ള ആൾക്കാർക്കെതിരെ മയക്കുമരുന്ന് സംബന്ധമായിട്ട് ഗായിക സുചിത്ര ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു, അറിയാമല്ലോ. റിമ കല്ലിങ്കലിനെതിരെയൊക്കെ എതിരെ സുചിത്ര ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പോൾ സുചിത്ര ഒരു ആരോപണം ഉന്നയിച്ച ആ സാഹചര്യത്തിൽ ഈ മയക്കുമരുന്ന് മാഫിയ, മോഹൻലാൽ അതിന് മുമ്പ് പറഞ്ഞിരുന്നു മയക്കുമരുന്ന് മാഫിയ എന്ന് പറയുന്ന മാഫിയ വളരുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് അതിനെ കുറിച്ച് അന്വേഷിക്കുന്നത്? നിങ്ങൾ അന്വേഷിക്കുന്നത് മുഴുവൻ ഈ സ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ്, പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരൂ. അതിനുശേഷം സുചിത്ര ഒരു ആരോപണവുമായി രംഗത്തെത്തുന്നു. സുചിത്ര ഏത് തരക്കാരിയും ആയിക്കൊള്ളട്ടെ, അത് നമ്മുടെ വിഷയമല്ല. ഇപ്പം നടന്മാരുടെയും നടിമാരുടെയും നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഇവിടെയുള്ള മാധ്യമങ്ങൾ പോകുന്നുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള നടന്മാരുടെ ഈ സ്ത്രീ എത്തരത്തിലുള്ള സ്ത്രീയാണ്, ഈ സ്ത്രീക്ക് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നൊന്നും അന്വേഷിക്കാൻ ഒരു മാധ്യമങ്ങളും പോകുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ സുചിത്രയുടെ ബാക്ക്ഗ്രൗണ്ടും അന്വേഷിക്കാൻ പോകേണ്ട ആവശ്യമില്ല. മറ്റേ ആരോപണം വന്നു, ആരോപണം. അതെ, അതിൽ പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മി അടക്കം അത് ഏറ്റെടുത്ത് വലിയ രീതിയിൽ ലഹരി പാർട്ടി നടത്തുന്നു. ലൈംഗിക ചൂഷണം പിന്നെ സഹിക്കാം, പക്ഷെ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള മയക്കുമരുന്ന് പാർട്ടികൾ ഇവർ നടത്തുന്നു എന്ന് പറഞ്ഞ് വലിയ ആരോപണം
ഇവർക്കെതിരെ വരുന്നു. ആ ആരോപണം ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനാണോ നിവിൻ പോളിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം കൊണ്ടുവന്നത്? കാരണം ഒന്ന് ചിന്തിച്ചു നോക്കൂ, സൈക്കോളജിക്കലായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിവിൻ പോളിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവരുന്നു, പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവും ഇതൊരു വ്യാജ പീഡന ആരോപണമാണെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നാൽ ഇതിൻ്റെ താഴെയുള്ള ആരോപണങ്ങളെല്ലാം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. പോരാത്തതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ പോലും വെള്ളം ചേർത്ത ആരോപണങ്ങളാണ് എന്ന് ഇവർക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. ആ ഗ്യാപ്പിലൂടെ ഈ മൈക്കും എന്ന ജോബിക്ക് ഓടി രക്ഷപ്പെടാനുള്ളൊരു ഗ്യാപ്പ് കിട്ടും ഇല്ലേ? ആഷിക് കപൂറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേരെന്താ? ഒ പി എം എന്നാണ്. ഒ പി എം എന്ന് പറഞ്ഞാൽ കറുപ്പ്. പിന്നെ ഒ പി എം എന്നാണ് പക്ഷെ അതിൻ്റെ അന്തരാർത്ഥം എന്താണ്? ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഞാൻ പണ്ട് വായിച്ച വാർത്തയാണ്, അതായത് നമ്മുടെ ഇവിടെ ബോബ് മാർലിയിലെ ചിത്രങ്ങളിട്ട കുട്ടികളെല്ലാം പോലീസ് പിടിച്ചുകൊണ്ടു പോകും, അറിയാമോ? തലമുടി വളർത്തി നടക്കുന്നവൻ കഞ്ചാവ്, പോലീസ് അത് നിരീക്ഷിക്കും. ഞാൻ ജനം ടി വിയിൽ റിപ്പോർട്ടറായിരുന്ന സമയത്ത് എനിക്കറിയാം, ഞാൻ രാജ്മോഹൻ്റെ മുമ്പിലൊക്കെ ഗവർണറുടെ വിഷ്വൽസൊക്കെ എടുക്കാൻ നിൽക്കുമ്പം അതുവഴി ഒരു ചെക്കൻ തലയിൽ ഫെം അടിച്ചുകൊണ്ടോ കളർ അടിച്ചുകൊണ്ടോ പോയി കഴിഞ്ഞാൽ പോലീസ് പിടിച്ചെടുത്ത് ചോദ്യം ചെയ്യും, എന്തടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുന്നു, അവൻ കഞ്ചാവ് എന്ന് പറയും. അപ്പോൾ അത്രയ്ക്ക് എന്താണ് ജാഗരൂകതയാണ് പോലീസ് ഇവിടെ പുലർത്തുന്നത്, മനസ്സിലായോ? അപ്പോൾ ഒരാത്തതിന് നമ്മുടെ തമ്പാനൂരാണോ സ്റ്റാച്ചു ആണോന്ന് എനിക്കറിയില്ല, തിരുവനന്തപുരത്ത് ആ മേഖലയിൽ ഇത്തരത്തിൽ കയ്യിൽ കഞ്ചാവിൻ്റെ ചെടി ടാറ്റു അടിക്കുന്ന ഒരു കട, മനസ്സിലായില്ലേ? ആ പിന്നെ ഈ ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ തുടങ്ങുമല്ലോ ഈ ഫ്രീക്ക് പിള്ളേർക്ക് ഈ ഷൂസ് പാൻറ് ഒക്കെ ഇടാനായിട്ട്, ആ പെട്ടിക്കടയിലെ മുകളിൽ ഗഞ്ച എന്ന് പറഞ്ഞൊരു പേരിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ബോബ് മാർലിയിലെ ചിത്രം വെച്ച് കഴിഞ്ഞാൽ എല്ലാം പോലീസ് ഒന്ന് ചെയ്യും, അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരെ പിടിച്ചുകൊണ്ട് പോകും, അതിനകത്ത് എന്തെങ്കിലും അസാന്മാർഗിക പ്രവർത്തനങ്ങൾ. അപ്പോൾ അത്രയ്ക്ക് ലഹരി വേട്ടയിൽ ജാഗരൂകരായിരിക്കുന്ന പോലീസ് ഒ പി എം എന്ന് പരസ്യമായി ഒരു പേരിട്ട് കൊണ്ടുവരുന്ന ഒരു സിനിമ നിർമ്മാണ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിനെ എന്തുകൊണ്ട് ഇവർ എതിർക്കുന്നില്ല? അത് ആഘോഷിക്കപ്പെടുകയും എന്നാൽ ഉണ്ണി മുകുന്ദൻ്റെ യു എം എഫ് ഐ എന്ന് പറയുന്ന പേരിനെ ട്രോൾ ചെയ്യുകയും ചെയ്യുക, ഇതിൻ്റെയൊക്കെ പിന്നിലൊരു അജണ്ടയുണ്ട്, നമുക്ക് മനസ്സിലാവും. അതിപ്പോൾ വ്യക്തമായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. പിന്നെ പോരാത്തതിന് ഇത് ഇപ്പോൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇപ്പോൾ റിമ കല്ലിങ്കലിലേക്ക് ഞാൻ വരാം, അത് നമുക്ക് വേറൊരു സെപ്പറേറ്റ് സ്റ്റോറി ആയിട്ട് തന്നെ ചെയ്യാൻ ചെയ്യണം. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം ജോണട്ടാ, അതായത് നമ്മുടെ ഈ നിവിൻ പോളി എന്ന് പറയുന്ന നടൻ, ഈ നിവിൻ പോളി എന്ന് പറയുന്ന നടൻ ഒരുപാട് സംവിധായികമാരുടെ കണ്ണിലെ കചടാണ്. ആ സംവിധായികമാരുടെ കണ്ണിലെ കചടായതുകൊണ്ട് തന്നെ ആ സംവിധായികമാരുടെ പേര് ഞാൻ പറയുന്നില്ല. നിവിൻ പോളി ഇതിനു പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഗൂഢാലോചന എന്താണ് എന്ന് ആരും അന്വേഷിക്കുന്നില്ല അല്ലേ? അപ്പം ഞാൻ എൻ്റെ പെർസെപ്ഷൻ ആ ഗൂഢാലോചനയിലാണ് നിൽക്കുന്നത്. ഞാൻ ആ ഗൂഢാലോചനയിൽ കടിച്ചു തൂങ്ങുകയാണ്, ആരാണ് ആ ഗൂഢാലോചന നടത്തിയത്? ഈ ഗൂഢാലോചന നടത്തിയെന്ന് പറയുമ്പോൾ നിവിൻ പോളിയുടെ പഴയൊരു സിനിമ എടുക്കേണ്ടി വരും. ആ പഴയൊരു സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ഇത് തെളിയിക്കപ്പെടേണ്ട സംഭവമാണ്. അതുകൊണ്ട് പേര് നമ്മൾ പറയുന്നില്ല, നമ്മൾ അവരെ ആരോപണ വിധേയ നമുക്ക് ആർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നില്ല. പഴയൊരു സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല. ആ സിനിമയുടെ സംവിധായകനുണ്ട്, ആ സിനിമയുടെ സംവിധായകനെതിരെ ഒരു പീഡന കേസ് വന്നിട്ടുണ്ട് 2 വർഷം മുമ്പ്. ആ സംവിധായകനെതിരെ പീഡന കേസ് കൊണ്ടുവന്നത് ഫോർജ്ഡാണെന്ന് ആ സംവിധായകൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിവിൻ പോളി എന്താണ് ആ സംവിധായകൻ, അതായത് ഈ പീഡന ആരോപണം വന്ന ആ പഴയ നിവിൻ പോളിയുടെ പഴയ സിനിമയുടെ സംവിധായകൻ, അയാളുടെ ആ സിനിമയുടെ കഥ ഒരു സംവിധായകയെ കേൾപ്പിച്ചു, മലയാള സിനിമയിലെ ഒരു സംവിധായികയെ കേൾപ്പിച്ചു. ആ സംവിധായിക ആ കഥ കേട്ടതും ആ കഥയിൽ കറക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇയാളെ കളിയാക്കുകയും ആ കഥപരമായിട്ട് ഇവർ തമ്മിൽ വ്യക്തിപരമായിട്ട് വൈരാഗ്യമുണ്ടാവുകയും ആ സമയത്ത് നിവിൻ പോളി അടക്കമുള്ളവർ ഈ സംവിധായകനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് നിവിൻ പോളിക്കെതിരെ ഇവരെ ഇവർക്ക് വ്യക്തിപരമായിട്ട് വൈരാഗ്യമുണ്ടായെന്ന സംവിധായകൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അതിനുശേഷം മദ്യലഹരിയിൽ ഈ സംവിധായിക വന്ന് ഇയാളുടെ കാലു പിടിച്ചു. ഓ, ആ സംവിധായകൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാല് പിടിച്ചു. അങ്ങനെ കാല് പിടിച്ച ആ സാഹചര്യത്തിൽ ആ സംവിധായകൻ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സംവിധായകൻ്റെ സിനിമയെ തകർക്കാൻ ആ സംവിധായിക ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അവർ പവർഫുൾ ആയിട്ടുള്ള ഒരു സംവിധായികയാണ്, മട്ടാഞ്ചേരി മാഫിയയിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു സംവിധായികയാണ് എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. മട്ടാഞ്ചേരി മാഫിയ എന്നല്ല പറയുന്നത്, വളരെ സ്വാധീനമുള്ള ഒരു സംവിധായകൻ, അതായത് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ആരാണ്? സ്വന്തം വാർത്തകൾ മുക്കാൻ കഴിവുള്ള, സിനിമയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, ആ വാർത്ത പോലും മുക്കാൻ കഴിവുള്ള ആൾക്കാരല്ലേ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ യുവ സംവിധായിക അന്ന് നിവിൻ പോളിക്കെതിരെയും ഈ സംവിധായകനെതിരെയും തിരിഞ്ഞുവെന്ന് ആ സംവിധായകൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ യുവ സംവിധായികയാണോ ഈ ഗൂഢാലോചനയുടെ പിന്നിൽ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ആ യുവ സംവിധായകയുടെ പേര് നമ്മൾ പറയുന്നില്ല, അത് മനഃപൂർവ്വം പറയാത്തത്. അപ്പോൾ നിവിൻ പോളിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ 2 നറേഷനാണ്. ഒന്നാമത് മട്ടാഞ്ചേരി മാഫിയയാണ് ക്കെതിരെ ആരോപണം അന്വേഷണം നീളുമോ എന്നുള്ളവരുടെ ഭയം. മോഹൻലാൽ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മയക്കുമരുന്നിനെ കുറിച്ച് അന്വേഷിക്കണം, അത് നാട്ടുകാർ ഏറ്റെടുത്തു. ഭാഗ്യലക്ഷ്മി അടക്കം
അത് ഏറ്റെടുത്തു, വലിയ രീതിയിൽ പ്രശ്നമായി. രണ്ടാമത്തെ കാര്യം, മാധ്യമങ്ങൾ മട്ടാഞ്ചേരി മാഫിയുടെ കൂടെയാണ്. അവർ ഈ വാർത്തകൾ പലതും മുക്കാൻ നോക്കി, റിമാക്ക് അല്ലെങ്കിൽ ഇതൊക്കെയുള്ള. പക്ഷേ ഭാഗ്യലക്ഷ്മി അടക്കം പൊതുവേദിയിൽ വന്ന് പറയുന്നു, നമ്മളെപ്പോലുള്ളവർ സംസാരിക്കുന്നു, പൊതുജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ്. അപ്പോൾ അത് മട്ടാഞ്ചേരി മാഫിക്ക് ഇത് ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിൻ ബോളിയെ മുന്നിൽ നിർത്തിയിട്ട് ഈ മൊത്തത്തിലുള്ള ഹേമ കമ്മിറ്റി ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ, ഡീ ന്യൂട്രലൈസ് ചെയ്യാൻ ഒരു ശ്രമമാണോ ഇത് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് തന്നെയാണ്, കാരണം അല്ലെങ്കിൽ ഇത്ര കണ്ട കൊച്ചുകുട്ടികൾ ആരോപിക്കുന്ന പോലെ ഒരു പീഡന ആരോപണത്തിനെതിരെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിനകത്തും പറയുന്നതാണല്ലോ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പോലെ തന്നെ യുവതിയുടെ വാക്കുകളിൽ ക്ലാരിറ്റിയും ഇല്ല, അതുകൊണ്ട് നമുക്കത് അങ്ങനെ സംശയിക്കേണ്ടി വരും. എന്തായാലും നിവിൻ പോളി ആ കാര്യത്തിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ പൊട്ടും പൊടിയും അന്വേഷിച്ച് പോകുന്നത്. ആ ഗൂഢാലോചന തെളിയിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഈ ബലാത്സംഗ കേസിൽ നിന്ന് നിവിൻ പോളി രക്ഷപ്പെടുമായിരിക്കും, പക്ഷേ ആ ഗൂഢാലോചന ആരുടേതാണ്? യുവ സംവിധായക സംവിധായികയുടേതാണോ അല്ലെങ്കിൽ മട്ടാഞ്ചേരി മാഫിയുടേതാണോ, ആരുടേതാണ് ആ ഗൂഢാലോചന എന്ന് നമുക്കിനി അറിയേണ്ട കാര്യം.